அனவர்லி ஷஹாப் தங்கள் அவர்களே பி கே ஃபிரோஸ் இது உத்காடனம் செய்து உஜ்ஜலமாக ஒரு சரித்திர நிமிஷமாக்கி ஈ கூட்டாய்மையை கண்டு நம்மளோடு சம்பந்திச்ச பகுமானப்பட்ட செய்த சாதிக் அலி ஷஹாப் தங்கள் அவர்களே மற்ற யூத் லீகின் கர்ம நிரதராய பிரவர்த்தகரே சுஹத்துக்களே அஸ்ஸலாமு அலைக்கும் നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഹ്റു ആ കുടുംബത്തിൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആർ എസ് എസുകാരും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു സെക്കുലർ ഇന്ത്യയെ ഉണ്ടാക്കിയ വ്യക്തിയാണ്. മതേതരത്വം എന്ന് കേട്ടാൽ ഹാലിളകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ബി ജെ പി എന്നാണ്. അതുകൊണ്ട് നെഹ്റുവിൻ്റെ ഓർമ്മകളും നെഹ്റുവിനെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മകളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഇന്നലെ നമ്മൾ കേട്ടു നെഹ്റുവിൻ്റെ പേരുകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പകരം പേരുകൾ അന്വേഷിക്കുകയാണ് ബി ജെ പി എന്ന്. അതേ ബി ജെ പി തന്നെയാണ് നെഹ്റുവിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ കൽത്തുറുങ്കിലടക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ജീവപര്യന്തം എന്നെ തടവിൽ ഇട്ടാലും ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം എന്ന ആദർശം കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അതിശക്തമായി പറയുന്നു എൻ്റെ പേര് രാഹുൽ എന്നാണ്, എൻ്റെ പേര് സവാർക്കർ എന്നല്ല, അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാൻ ഞാൻ തയ്യാറല്ല, ജയിലിൽ പോകേണ്ടി വന്നാൽ ജീവപര്യന്തം അവിടെ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ധാരാളം നാളുകൾ ജയിലിൽ കിടന്ന നെഹ്റുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കുടുംബത്തിലെ മറ്റൊരംഗമാണ് രാഹുൽ ഗാന്ധി. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ പാതിരാത്രിയിൽ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ കൂട്ടായ്മ. മാത്രമല്ല ഫാഷിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ ഇല്ലാതെയാണ്. അതുകൊണ്ട് ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ഇതിനുവേണ്ടി സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മതേതര കക്ഷികൾ ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആദ്യം ചർച്ച ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനുമായിട്ടാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് ഇനി നമ്മളെല്ലായിടത്തും എത്തിക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ മതേതര ശക്തികളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇനി പ്രതീക്ഷയുണ്ട് ഈ വരുന്ന ഏതാനും നാളുകൾക്കകം നരേന്ദ്രമോദി വിസ്മൃതിയിലേക്ക് പോവുകയും രാഹുൽ ഗാന്ധി കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയായി മാറുകയും ചെയ്യും. അതിൻ്റെ തുടക്കം കുറിച്ച മുനവർ അലി ഷിഹാബ് തങ്ങൾക്കും പ്രിയപ്പെട്ട പി കെ ഫിറോസിനും യൂത്ത് ലീഗിൻ്റെ യോദ്ധാക്കൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് യൂത്ത് ലീഗിനെ അറിയിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.